നമസ്കാരം. കോൺഗ്രസ് കനത്ത പ്രതിസന്ധിയാണ് രാജ്യത്തിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനങ്ങളിലും സ്ഥിതി വ്യത്യസ്തമല്ല. പല പ്രമുഖ നേതാക്കളും കോൺഗ്രസ് വിട്ടു, CPMലേക്കും മറ്റു പാർട്ടികളിലേക്കും ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം CPMലും ചില തലവേദനകൾ പുകയുന്നുണ്ട്. അടുത്ത പാർട്ടി കോൺഗ്രസിന് ശേഷം സീതാറാം യെച്ചൂരി ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരേണ്ടതില്ലെന്ന അന്തർധാരയുടെ ചുവട് പിടിച്ച് കോൺഗ്രസുമായുള്ള ബന്ധത്തെക്കുറിച്ച് സജീവ ചർച്ചയിൽ CPM കേന്ദ്ര കമ്മിറ്റി. കോൺഗ്രസ് ബന്ധം തുടരുന്നതിൽ പോളിറ്റ് ബ്യൂറോയിൽ ഭിന്നത രൂക്ഷമാണ്. കോൺഗ്രസുമായുള്ള ചങ്ങാത്തത്തിന് യെച്ചൂരി അനുകൂലമാണ്. എന്നാൽ പാർട്ടിയുടെ കേന്ദ്ര ഘടകങ്ങളെ നിയന്ത്രിക്കുന്ന കേരള നേതാക്കൾ അതിന് എതിരാണ്. യെച്ചൂരിക്ക് വീണ്ടും ഒരു ഊഴം നൽകുന്നതിനും എതിരാണ്. ഏപ്രിലിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസ് കരട് രാഷ്ട്രീയ പ്രമേയം തയ്യാറാക്കാനുള്ള CPM കേന്ദ്ര കമ്മിറ്റി യോഗമാണ് വെള്ളിയാഴ്ച ഡൽഹിയിൽ ആരംഭിച്ചത്. ഇടതുപക്ഷ ആശയത്തിൽ ഊന്നിയ പ്രതിപക്ഷ ഐക്യം എന്നതായിരുന്നു ഒക്ടോബർ 9-10 തീയതികളിലായി ചേർന്ന പോളിറ്റ് ബ്യൂറോ തയ്യാറാക്കിയ കരട് രേഖ. ഇത് സംബന്ധിച്ച് അന്തിമ നിലപാട് കേന്ദ്ര കമ്മിറ്റി എടുത്തേക്കും. അതേസമയം സീതാറാം യെച്ചൂരിയെ ഉന്നമിട്ടാണ് കോൺഗ്രസ് ബന്ധ ചർച്ച മുന്നോട്ട് നീങ്ങുന്നത്. കോൺഗ്രസ് ബന്ധത്തെക്കുറിച്ച് പുറമേ പറഞ്ഞ് യെച്ചൂരിക്കെതിരായ നീക്കമാണ് നടക്കുന്നത്. പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കുന്ന രാഷ്ട്രീയ പ്രമേയത്തിൽ യെച്ചൂരി വിഭാഗത്തിന് തിരിച്ചടിയുണ്ടായാൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരുന്നത് വെല്ലുവിളിയാകും. തിരഞ്ഞെടുപ്പിൽ BJPയെ പരാജയപ്പെടുത്തുകയാണ് മുഖ്യ ലക്ഷ്യമെന്നും കോൺഗ്രസുമായുള്ള ബന്ധത്തിൽ നേരത്തെയുള്ള സമീപനം തുടരുമെന്നും കഴിഞ്ഞ പോളിറ്റ് ബ്യൂറോ തീരുമാനങ്ങൾ വിശദീകരിച്ചപ്പോൾ യെച്ചൂരി പറഞ്ഞിരുന്നു. BJPയെ തോൽപ്പിക്കാൻ കോൺഗ്രസുമായി സഹകരിക്കുന്നതിൽ യെച്ചൂരിയെ പിന്തുണയ്ക്കുന്ന പശ്ചിമബംഗാൾ ഘടകത്തിനും അനുകൂല നിലപാടാണുള്ളത്. എന്നാൽ ബംഗാൾ തോൽവിയടക്കം രാഷ്ട്രീയ സാഹചര്യങ്ങളും തന്ത്രപരമായ സമീപനവും ഉയർത്തിക്കാട്ടിയാണ് കേന്ദ്ര കമ്മിറ്റിയിൽ കേരള ഘടകം യെച്ചൂരിയെ ഉന്നമിടുന്നത്. 2018 ഹൈദരാബാദിൽ നടന്ന പാർട്ടി കോൺഗ്രസിന് തൊട്ടു മുൻപ് കോൺഗ്രസ് ബന്ധം സംബന്ധിച്ച് പാർട്ടിയിൽ ഭിന്നത രൂക്ഷമായിരുന്നു. ഒടുവിൽ കോൺഗ്രസുമായി ധാരണ വേണമെന്ന സീതാറാം യെച്ചൂരിയുടെ നിലപാടിനാണ് അംഗീകാരം ലഭിച്ചത്. ഡൽഹിയിൽ പുതുതായി പണിത CPM ദേശീയ പഠന കേന്ദ്രമായ സുർജിത് ഭവനിലാണ് ഇത്തവണ കേന്ദ്ര കമ്മിറ്റി യോഗം കൂടുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം കേരള നേതാക്കളെല്ലാം തന്നെ അതിൽ പങ്കെടുക്കുന്നുമുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.